അടഞ്ഞുകിടന്ന വീട്ടിലെ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. നെടുങ്കണ്ട ഒന്നാം പാലം പ്ലാവിഴാകം ജംഗ്ഷന് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിലെ കിണറ്റിൽ നിന്നാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 10:30 കിണർ വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. മൃതദേഹത്തിന് 3 മാസത്തിലധികം പഴക്കമുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. പ്ലാവഴികം ജംഗ്ഷന് സമീപം ജോംസ് വില്ലയിലെ കിണറ്റിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിദേശത്ത് താമസമാക്കിയിരുന്ന വീട്ടുടമസ്ഥർ നാട്ടിൽ സ്ഥിരതാമസത്തിനെത്തുന്നതിനോടനുബന്ധിച്ച് വീടും പുരയിടവും വൃത്തിയാക്കാൻ തൊഴിലാളികളെ നിർത്തിയിരുന്നു. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കൈപ്പത്തിയുടെ അവശിഷ്ടം ലഭിക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൊഴിലാളികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മോട്ടർ വലിച്ച് കഴിഞ്ഞപ്പോൾ മോട്ടറിനകത്ത് നിന്ന് കയ്യിൽ കുറച്ച് പാലം അടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ പോലീസ് വീട്ടുകാരനെ അറിയിച്ച് വീട്ടുകാരെ തന്നെ മെമ്പർ അറിയിച്ചു. മെമ്പർ കടക്കൽ കേസിലേക്ക് അവൻ പോലീസ് വന്നതിന് ശേഷം ഫയർഫോഴ്സ് വന്നു ഓടി പുറത്തിറക്കിയത്. അഞ്ചുതെങ്ങ് പോലീസും വർക്കല ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തിയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തത്. സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അഞ്ചുതെങ്ങ് SHO ചന്ദ്രദാസൻ അറിയിച്ചു. ഉടമസ്ഥൻ ഗൾഫിലാണ്. അപ്പൊ അവര് അടുത്താഴ്ച കണ്ട് വരുന്നത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വീട് വൃത്തിയാക്കിയതാണ്. അപ്പോഴാണ് ജോലിക്കാർക്ക് സംശയകരമായിട്ട് തോന്നി. അങ്ങനെ പോലീസിനെ അറിയിച്ചു. നമ്മൾ നോക്കി ബാക്കി ഇനി ഫോറൻസിക് സയന്റിഫിക് എക്സ്പെർട്ടിനെ നോക്കിയിട്ട് അന്വേഷിച്ച് എന്താണെന്ന് നോക്കാം. അന്വേഷണം നടക്കുന്നതാണ്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം പോലീസിൽ നിന്നും ലഭ്യമാവുകയുള്ളൂ. തിരുവനന്തപുരം ജില്ലാ റൂറൽ അഡീഷണൽ SP ES ബിജുമോൻ സ്ഥലത്തെത്തി വിശദവിവരങ്ങൾ ശേഖരിച്ചു. HP News, Varkala.